സാമഗ്രികൾ രണ്ട് ഐസ്ക്രീം ബോൾ മൂന്ന് ഒരേ വലുപ്പമുള്ള കോലുകൾ നമുക്ക് പരീക്ഷണത്തിലേക്ക് കടക്കാം ഞാൻ ഈ ബോളുകൾക്കിടയിലൂടെ ഊതുമ്പോൾ ആ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം ബോളുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത് ഇതിന്റെ കാരണം എന്തെന്നാൽ ബോളുകൾക്കിടയിലൂടെ ഊതുമ്പോൾ അവിടെ വായു ഇല്ലാതാവുന്നു ബോളുകൾ ഇരുവശത്തുമുള്ള വായു അവയെ തമ്മിൽ അടുപ്പിക്കുന്നു അതുകൊണ്ടാണ് ബോളുകൾ കൂട്ടിമുട്ടിയത് നന്ദി നമസ്കാരം ഒരു ഗ്ലാസിൽ വെള്ളം നമ്മൾ സ്ട്രോ എടുത്ത് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക വേറൊരു സ്ട്രോ എടുത്ത് അതിന് മേൽ വെച്ച് നന്നായി ഊതുക ആദ്യം ഞാൻ ഈ വലിയ സ്ട്രോ ഈ ഗ്ലാസ്സിനുള്ളിൽ ഇറക്കി വെക്കുകയാണ് അതിനുശേഷം ഈ മറ്റേ സ്ട്രോ കൊണ്ട് ഇങ്ങനെ ഈ വായു ഭാഗത്ത് വെച്ചതിന് ശേഷം ഊതുന്നു ഇത് ശക്തമായി ഊതുമ്പോൾ സ്പ്രേ പോലെ തെറിക്കുന്നുണ്ട് ആദ്യം ഈ കുപ്പി ഗ്ലാസ് നിറയെ വെള്ളം ഒഴിക്കുക അതിനുശേഷം ഈ കാർഡ്ബോർഡ് കഷ്ണം കുപ്പി ഗ്ലാസിന് മുകളിൽ വെച്ച് നല്ല എടുത്ത് പതുക്കെ പിടിച്ച് കമഴ്ത്തുക അതിനുശേഷം മെല്ലെ കൈവിടാം ഇപ്പോൾ കാർഡ്ബോർഡ് കഷ്ണം വീഴുന്നില്ല ഇതിന് കാരണം ഗ്ലാസിനകത്ത് വായുമർദ്ദം കുറവും ഗ്ലാസിന് പുറത്ത് അന്തരീക്ഷമർദ്ദം കൂടുതലും ആയതുകൊണ്ടാണ് ഈ കാർഡ്ബോർഡ് കഷ്ണം വീഴാതെ നിൽക്കുന്നത് ഇനി നമുക്ക് അര ഗ്ലാസ് വെള്ളത്തിൽ ചെയ്ത് നോക്കാം അര ഗ്ലാസ് വെള്ളത്തിൽ ചെയ്യുമ്പോൾ കാർഡ്ബോർഡ് കഷ്ണം വീഴുന്നു കാർഡ്ബോർഡ് കഷ്ണം മേലെ വയ്ക്കുക മെല്ലെ എടുക്കുക പതിയെ കമഴ്ത്തുക ഇങ്ങനെയും വിടുക ഇപ്പോൾ കാർഡ്ബോർഡ് കഷ്ണം വീഴുന്നില്ല ഇതിൻ്റെയും കാരണം കുപ്പി ഗ്ലാസിനകത്ത് വായുമർദ്ദം കുറവും കുപ്പി ഗ്ലാസിന് പുറത്ത് അന്തരീക്ഷമർദ്ദം കൂടുതലും ആയതുകൊണ്ടാണ് ഈ കാർഡ്ബോർഡ് കഷ്ണം വീഴാതെ നിൽക്കുന്നത് ഇനി നമുക്ക് കാൽ ഗ്ലാസ് വെള്ളത്തിൽ ചെയ്ത് നോക്കാം വീഴുന്നില്ല ഇതിൻ്റെയും കാരണം കുപ്പി ഗ്ലാസിനകത്ത് വായുമർദ്ദം കുറവും കുപ്പി ഗ്ലാസിന് പുറത്ത് അന്തരീക്ഷമർദ്ദം കൂടുതലുമായി ഈ പരീക്ഷണത്തിന് ആവശ്യമായ സാധന സാമഗ്രികൾ ഒരു ബോട്ടിൽ ബലൂൺ കുറച്ച് തണുത്ത വെള്ളം കുറച്ച് ചൂടുവെള്ളം നമുക്ക് പരീക്ഷണത്തിലേക്ക് കടക്കാം ഞാൻ ആദ്യം തണുത്ത വെള്ളം കൊണ്ട് ഈ ബോട്ടിൽ കഴുകുകയാണ് അതിനുശേഷം ഞാൻ ഈ ബലൂണ് കൊണ്ട് ബോട്ടിലിന്റെ വായു ഭാഗം മൂടി വെക്കുന്നു പിന്നീട് ഞാനിത് ചൂടുവെള്ളത്തിലേക്ക് ഇറക്കി വെക്കുകയാണ് ഇപ്പോൾ നമ്മൾക്ക് ബലൂൺ വീർത്തതായി കാണാൻ കഴിയും ഒരു
കോയിൻ ഒരു ബോട്ടിൽ കുറച്ച് തണുത്ത വെള്ളം കുറച്ച് ചൂടുവെള്ളം നമുക്ക് പരീക്ഷണത്തിലേക്ക് കടക്കാം ആദ്യമായി നമ്മൾ ബോട്ടിൽ ചൂടുവെള്ളത്തിൽ തണുത്ത വെള്ളത്തിൽ കഴുകുക എന്നിട്ട് നമുക്ക് ഈ കോയിൻ ഈ കുപ്പിയുടെ വായ ഭാഗത്തേക്ക് വെക്കാം എന്നിട്ട് നമുക്ക് ഇത് ഈ കുപ്പി ചൂടുവെള്ളത്തിലേക്ക് ഇറക്കി വെക്കാം ബോട്ടിൽ കടലാസ് സ്പഞ്ച് എന്നിവയാണ് ആദ്യമായി വായവട്ടം കുറഞ്ഞ ബോട്ടിൽ കിടത്തി വെക്കുക അതിനുശേഷം ബോട്ടലിനുള്ളിലേക്ക് കടലാസ് സ്പഞ്ച് വെക്കുക തുടർന്ന് ശക്തമായി ഊതുക ഈ പരീക്ഷണത്തിൽ നിന്ന് നമുക്കൊരു നിഗമനത്തിലെത്താം കുപ്പിക്കകത്തെ വായുമർദ്ദം കാരണമാണ് കടലാസ് പന്ത് കുപ്പിക്കകത്ത് പോകാതെ വെളിയിലോട്ട്